നമസ്കാരം എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കെമിസ്ട്രിയിലെ ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിലെ പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസ് എന്ന ടോപ്പിക്കാണ് അപ്പം ഇതിനു മുമ്പുള്ള പോർഷൻ അതായത് ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ വരെയുള്ള പോർഷൻസ് ഞാൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതിന്റെ എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് മാത്രമല്ല പ്ലേലിസ്റ്റിന്റെ അതായത് ഈ പാഠത്തിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഒന്നുണ്ട് താഴെ കൊടുത്തിട്ടുണ്ട് അത് കയറി കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഒരു ഓർഡറിൽ കാണാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസ് അപ്പൊ ഒന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം അസൈൽ ക്ലോറൈഡ് ആണ് ഓക്കെ ഫ്രം അസൈൽ ക്ലോറൈഡ് ഫ്രം അസൈൽ ക്ലോറൈഡ് ഓക്കെ അസൈൽ ക്ലോറൈഡ് എന്താണെന്നൊക്കെ ഞാൻ പാർട്ട് വണ് അല്ല ഫീനോൾ പഠിപ്പിച്ചപ്പോ പറഞ്ഞതാണ് ഫീനോൾ ആൽക്കഹോൾ ഫീനോൾ പഠിച്ചപ്പോ പറഞ്ഞതാണ് ഓക്കെ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെന്നറിയാമോ ഒരു ഗ്രിഗനാഡ് റിയേജന്റ് എടുക്കും അപ്പൊ എന്താണ് ഗ്രിഗനാഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാലോ ആൽക്കേൻസ് പഠിച്ചപ്പോ പറഞ്ഞാണ് അല്ലേ ഒരു ആർ എം ജി എക്സ് അല്ലേ ഒരു ആൽക്കൈൻ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം ഒരു എം ജി ഉണ്ടായിരിക്കണം പിന്നെ ഒരു ഹാലജൻ ഇതാണ് എന്ത് ഗ്രിഗനാഡ് റിയേജന്റ് എന്താണ് പ്രത്യേകത എം ജി ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും ആറിന്റെ നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും അല്ലേ ഇതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഒരു കാഡ്മിയം ക്ലോറൈഡ് ഇവിടെ കയറ്റിയിരിക്കാം അപ്പം ശരിക്കും പറഞ്ഞ സി ഡി സി എൽ ടു ആണ് സി ഡി സി എൽ ടു ആണ് അപ്പൊ എന്ത് ചെയ്യാൻ നോക്കണേ സി ഡി സി എൽ സി ഡി സി എൽ അപ്പൊ നോക്കാണ് സി ഡി സി എൽ ടു സി ഡി സി എൽ ടു അപ്പൊ ടെസ്റ്റിൽ ഇങ്ങനെ എഴുതിക്കണം അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇങ്ങനെ എഴുതിക്കണം കേട്ടോ അപ്പൊ സി ഡി സി എൽ ടു എന്ന് നോക്കൂ ഈ സി ഡി എന്താണ് ഒരു മെറ്റലാണ് അപ്പൊ എന്തെയും സ്വാഭാവികമായിട്ടും പ്ലസ് ചാർജ് ഉണ്ടാവും അതുപോലെ ക്ലോറിൻ എന്താണ് ഇലക്ട്രോ നെഗറ്റീവ് ആണ് അപ്പൊ എന്ത് ചെയ്യും ഒരു ഇവിടെ ഒരു ഇലക്ട്രോണിനെ വലിച്ചോണ്ട് പോകും സോ ഈ ക്ലോറിന് എന്ത് ചെയ്യും ഇലക്ട്രോണെ വലിച്ചോണ്ട് പോകും സോ ഇവിടെ രണ്ടു അടുത്ത് എന്ത് ചെയ്യും ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകും പ്ലസ് ഡെൽറ്റ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ രണ്ട് ആർ എം ജി എക്സ് എടുക്കാം ഇവിടെ പറഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ ഒരു പ്ലസ് ഡെൽറ്റ മൈനസ് ഡെൽറ്റ അവിടുണ്ട് സെയിം ഇവിടെ ഡെൽറ്റ വേണേ കിട്ടാം ഇഡ്ലി കുഴപ്പമില്ല ഓക്കെ അത് നിങ്ങൾ ഇഷ്ടം സ്ഥലമില്ല ഓക്കെ അപ്പൊ നോക്കെ ഇവിടെ സി ഡി പോസിറ്റീവ് അല്ലേ ആറിന്റെ ഇവിടെ നെഗറ്റീവ് അപ്പൊ എന്ത് ചെയ്യും ആറ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഈ സി ഡി വന്ന് അറ്റാക്ക് ചെയ്യും അതുപോലെ ഈ ആറ് എന്ത് ചെയ്യും ഈ സി ഡിയെ പോയി അറ്റാക്ക് ചെയ്യും അപ്പൊ എന്ത് ചെയ്യും ഈ രണ്ട് സി എൽ ഇവിടെ പോയിട്ട് ആ സി എല്ലിന്റെ സ്ഥാനത്ത് ആര് വരും രണ്ട് ആറ് കയറി വരും അപ്പൊ എന്താവും സി ഡി ഇവിടെ നിൽക്കും സി ഡി ആറ് ആറ് ഓക്കെ അപ്പൊ എന്താണത് ആർ ടു സി ഡി അപ്പൊ ആർ ടു സി ഡി ഉണ്ടായി നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ കാഡ്മിയം ആൽക്കൈൽ കാഡ്മിയം ഓക്കെ തീർന്നില്ല പ്രോഡക്റ്റ് തീർന്നില്ല അപ്പൊ ആർ ടു സി ഡി കിട്ടി ഇനി രണ്ട് സി എൽ പുറത്തു പോയില്ലേ ഈ ഒരു സി എൽ എന്താണ്ട ഈ എം ജി എക്സിനോട് ചേർന്ന് ഒരു എം ജി എക്സ് സി എൽ ഉണ്ടാക്കും എം ജി എക്സ് സി എൽ ഉണ്ടാക്കും അതുപോലെ അടുത്തത് പോയിട്ട് എം ജി എക്സ് സി എൽ ഉണ്ടാവും അപ്പൊ രണ്ടെണ്ണം ഉണ്ടായില്ലേ അപ്പൊ രണ്ട് എം ജി എക്സ് സി എൽ ഓക്കെ അപ്പൊ ഞാൻ ഈ സംഭവം ഒരിക്കലും പറഞ്ഞുതരാം ഗ്രിഗനാഡ് റിയേജന്റാണ് ഈ സാധനം ആർ എം ജി എക്സ് നമ്മൾ എന്ത് ചെയ്യും കാഡ്മിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്യും അപ്പൊ എന്ത് ചെയ്യും ഈ രണ്ട് ക്ലോറിനും പോയിട്ട് അവിടെ എന്ത് ചെയ്യും ഈ ആറ് കയറും അപ്പൊ എന്താവും സി ഡി ആർ ആകും അല്ലെങ്കിൽ ആർ ടു സി ഡി ആവും ഈ പോയ രണ്ട് ക്ലോറിൻ എന്ത് ചെയ്യും ഇവിടെ കമ്പൈൻ ചെയ്ത് ആർ എം ജി എക്സ് സി എൽ ഉണ്ടാകും ഓക്കെ ഇനി ബാക്കി സംഭവങ്ങൾ പറയാം മാറ്റിയാണേ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ അസൈൽ ക്ലോറൈഡ് എടുക്കാം അപ്പൊ എന്തൊക്കെയാണ് ആർ സി ഡബിൾ ബോണ്ട് ഒ സി എൽ ഇതാണ് എന്ത് അസൈൽ ക്ലോറൈഡ് അല്ലേ ഞാൻ പഠിപ്പിച്ച പറഞ്ഞതാണ് ആറിന് വരെ നിങ്ങൾക്ക് എന്തുവേണം എഴുതാം അപ്പം ഇതെന്ത് ചെയ്യാം അതായത് സി ത്രീ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആൾക്ക് ഗ്രൂപ്പ് അത് എഴുതാം ഞാൻ തൽക്കാലം ആറ് തന്നെ ഉള്ളൂ ഒന്നാം സ്ഥലമില്ല ഇവിടെ ഇവിടെ ഒട്ടും അറിയണമില്ല ഞാൻ രണ്ടെണ്ണം എടുത്തേട്ടാ ആർ സി ഒ സി എൽ ഒരെണ്ണം ആർ സി ഒ സി എൽ അടുത്ത ഒരെണ്ണം ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ആ നമുക്ക് കിട്ടിയിലെ ആർ ടു സി ഡി ഇതുമായിട്ട് എന്ത് ചെയ്യും കമ്പൈൻ ചെയ്യിക്കാം ഞാൻ നേരത്തെ വർഷമൊക്കെ വരയ്ക്കാമേ ആർ ടു ആറ് ആറ് ഇവിടെ നിന്നൊക്കെ നേരത്തെ പറഞ്ഞ കണക്ക് ആറിനോട് എന്ത് വരും ഒരു മൈനസ് ഉണ്ടാകും കാരണം കാഡ്മിയം മെറ്റലാണ് പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവും പോസിറ്റീവ് ആയിട്ട് ആറ് എന്താവും ഓൾറെഡി നെഗറ്റീവ് ആവും ഇനി നോക്ക് നമ്മുടെ ഈ കാർബൺ നോക്ക് കാർബണിന് അടുത്തുള്ളത് ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് അല്ലേ ക്ലോറിൻ ഇലക്ട്രോ നെഗറ്റീവ് അല്ലേ അപ്പൊ എന്ത് ചെയ്യും ഈ രണ്ടിന്റെ എഫക്ട് കാരണം സ്വാഭാവികം ഇവിടെ ഒരു പ്ലസ് ഡെൽറ്റ എഫക്ട് ഉണ്ടാകും അതുപോലെ ഇവിടെ എന്ത് ചെയ്യും പ്ലസ് ഡെൽറ്റ എഫക്ട് ഉണ്ടാകും അപ്പൊ എന്ത് ചെയ്യും ഈ ആറിന് മൈനസ് അല്ലേ അപ്പൊ എന്ത് ചെയ്യും ഈ ആറ് വന്നതാ
ക്ലോറിനെ അറ്റാക്ക് ചെയ്യും, അതുപോലെ ഈ ആർ എന്ത് ചെയ്യും, സോറി ക്ലോറിനെ അല്ല കാർബൺ അറ്റാക്ക് ചെയ്യും, അതുപോലെ ഈ ആർ എന്ത് ചെയ്യും വന്ന് ഈ കാർബൺ അറ്റാക്ക് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, അറ്റാക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ ആർ സി ഡബിൾ ബോണ്ട് ഓർ ഇതിഷ്ടം എഴുതാമേ എന്ന് പറഞ്ഞുതരാം. ആർ സി ഡബിൾ ബോണ്ട് ഓ സിംഗിൾ ബോണ്ട് സി എൽ, പിന്നെ ഇതാ ഇവിടെ വന്ന ആർ ആർ ആണല്ലോ. അപ്പൊ നമുക്ക് ഞാൻ ഒരെണ്ണം മാത്രമേ വരച്ചിട്ടുള്ളൂ, ഒരെണ്ണം മാത്രമേ വരച്ചിട്ടുള്ളൂ, ഈ ഒരെണ്ണം മാത്രമേ വരച്ചിട്ടുള്ളേ. അപ്പൊ നമുക്ക് ആർ സി ഡബിൾ ബോണ്ട് ഓ സിംഗിൾ ബോണ്ട് സി എൽ ആർ, ഈ കാർബൺ ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം ആയില്ലേ, അങ്ങനെയൊക്കെ സമ്മതിക്കോ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ ക്ലോറിൻ എന്ത് ചെയ്യും, ഇങ്ങ് വിട്ടുകളയും, ക്ലോറിനെ വിട്ടുകളയും. അപ്പം അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കുള്ളൂ, സെയിം കാര്യങ്ങൾ സംഭവിക്കൂ. അപ്പൊ എന്ത് ചെയ്യും, ആർ സി ഒ ഡബിൾ ബോണ്ട് ഓ സിംഗിൾ ബോണ്ട് സി എല് ആർ ഉണ്ടാവും, ഇപ്പൊ പറഞ്ഞിടക്ക് ഉണ്ടാവും, എന്നിട്ട് ആ സി എല്ലിനെ കളയും. അപ്പൊ രണ്ട് സി എല് പുറത്തു പോയി, ഈ രണ്ട് സാധനം എന്ത് ചെയ്യും, ഇപ്പൊ രണ്ട് പ്രാവശ്യം ഉണ്ടാവും. അപ്പൊ ടു ആർ സി, ഇപ്പൊ എന്താ ഇങ്ങനെ കളിക്കാം കുറച്ചുകൂടെ, അല്ല ഇതല്ലേ കളിച്ചിരിക്കണ ഞാൻ, ആർ സി ഡബിൾ ബോണ്ട് ഓ സിംഗിൾ ബോണ്ട് ആർ, ആർ സി ഡബിൾ ബോണ്ട് ഓ സിംഗിൾ ബോണ്ട് ആർ, രണ്ടെണ്ണം ഉണ്ടാവും. രണ്ട് ക്ലോറിൻ പുറത്തു പോയില്ലേ, ആ പോയ രണ്ട് ക്ലോറിനും ഈ കാഡ്മിയം ചേർന്നിട്ട് വീണ്ടും വന്നുണ്ടാവും, നമ്മുടെ കാഡ്മിയം ക്ലോറൈഡ് തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പൊ എനിക്ക് ആരെ കിട്ടി, നമ്മുടെ കീറ്റോൺ ഇതാ ഇവിടെ കിട്ടി അല്ലേ, സ്ഥലം കിട്ടും, സ്ഥലം ഇല്ല ടൗണാണ്. നമ്മുടെ കാഡ്മിയം എന്ത് ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടി, സോറി സോറി കാഡ്മിയം ക്ലോറൈഡ് തിരിച്ചു കിട്ടി, നമുക്ക് എന്തായിട്ട് കീറ്റോൺ കിട്ടി, പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ ആണേ സോറി. അപ്പൊ നമുക്ക് എന്തായിട്ട് നമ്മുടെ കീറ്റോൺ തിരിച്ച് കീറ്റോൺ കിട്ടി, നമ്മളെ കാഡ്മിയം ക്ലോറൈഡും തിരിച്ചു കിട്ടും. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം എഴുതി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതൊക്കെയാണ് രണ്ട് ആർ എം ജി എടുക്കുന്ന പറഞ്ഞു, രണ്ട് ആർ എം ജി എക്സ് പ്ലസ് കാഡ്മിയം ക്ലോറൈഡ് എന്തായിരുന്നു, നമുക്ക് ഈ ക്ലോറിൻ പോയിട്ട് അവിടെ രണ്ട് ആറ് കയറും, സോ ആർ ടു സി ഡി ആവും, പ്ലസ് ബാക്കി ക്ലോറിൻ ചേർന്നിട്ട് ആർ എം ജി എക്സ് സി എൽ ഉണ്ടാകും. നമുക്ക് എന്ത് ചെയ്യും, ഈ പ്രോഡക്റ്റ് നമ്മൾ എടുക്കും, നമ്മുടെ അസൈൻ ക്ലോറൈഡ് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യുമ്പം ഈ ക്ലോറിൻ പോകും, ക്ലോറിന്റെ സ്ഥാനത്ത് ആറ് കയറും, രണ്ടെണ്ണം എടുക്കും, സോ രണ്ട് ആറ് രണ്ട് നമ്മുടെ കീറ്റോൺ കിട്ടും, കൂടെ നമ്മുടെ ഈ തിരിച്ച് നമുക്ക് ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, തിരിച്ചുകൂടെ കിട്ടും. ഓക്കെ, ഞാൻ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തോട്ട് പോവാം, അടുത്ത ടോപ്പിക്കോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കീറ്റോൺസിനെ നൈട്രയിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. സിമ്പിൾ ആണ്. എന്താ നൈട്രയില്, ഒരുപാട് വീഡിയോയിൽ പറഞ്ഞാണ് സി ട്രിപ്പിൾ ബോണ്ട് എന്നാണെന്ത് നൈട്രയിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പം കൂടെ നമുക്കൊരു ആർ എടുക്കാം, എന്തുകൊണ്ടാവാം, സി എച്ച് ത്രീ സി എച്ച് ത്രീ ടു എന്തോ ആയിക്കോട്ടെ, ഈ ആറിന്റെ സ്ഥാനത്ത് കേട്ടോ, സി എന്റെ കൂടെ എന്തായാലും വേണം. അപ്പൊ നോക്കൂ, ഇതിന് അതായത് നമ്മുടെ നൈട്രയിലിന് നമ്മൾ എന്തെന്നറിയാമോ, വീണ്ടും ഒരു ഗ്രിഗനാഡ് റിയേജന്റായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ഞാൻ ഇവിടെ തൽക്കാലം ഒരു ബെൻസിൻ ഉള്ളതാണ് എടുത്തത്, അപ്പൊ സി സിക്സ് എച്ച് ഫൈവ് എം ജി എക്സ്, നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ ഇതല്ലേ നമ്മളെ ആർ എന്ന് പറയണേ. ആറിന് എന്താണ്, നെഗറ്റീവ് ആണ്, എം ജിക്ക് പോസിറ്റീവ് ആണ്. ഓക്കെ, മൊത്തത്തിൽ ആറ് ജസ്റ്റ് ആർ എം ജി ചെയ്താലും മതി നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ നോക്കിയോ, അതുപോലെ ഇവിടെ കാർബൺ നൈട്രജൻ, നൈട്രജൻ ഇലക്ട്രോൺ നെഗറ്റീവ് കൂടുതലാണ്, സോ ഇവിടെ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, സോ സോ ഇവിടെ എന്ത് ചെയ്യും, പ്ലസ് ചാർജ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, എന്താണ്ട ഈ മൈനസ് എന്ത് ചെയ്യും, ഈ പ്ലസിനെ അറ്റാക്ക് ചെയ്യും, എന്താ ഈ മൈനസ് എന്ത് ചെയ്യും, ഈ പ്ലസിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, ഒരെണ്ണമല്ലേ ഒന്ന് കയറുന്നുള്ളൂ, അപ്പം ഒരു ബോണ്ട് ബ്രേക്ക് ആകും. അപ്പം ആർ സി ഡബിൾ ബോണ്ട് എൻ, ഡബിൾ ബോണ്ട് എൻ എന്നാണ് ഈ ബോണ്ട് ബ്രേക്ക് ആയി. ഈ അപ്പം എന്നിനും സിക്ക് ഓരോ ബാലൻസ് ചെയ്തില്ലേ, ഈ സിയുടെ ബാലൻസിൽ ആര് വരും ഉറപ്പായിട്ടും, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ദാ ഈ മൈനസ് കയറി വരും. അപ്പം സി സിക്സ് എച്ച് ഫൈവ് കയറി വരും. ഓക്കെ, അതുപോലെ എൻ നെഗറ്റീവ് അല്ലേ, പോസിറ്റീവ് ആളുടെ കയറി, അപ്പൊ എൻ എം ജി എക്സ് ഉണ്ടാകും. ഓക്കെ, ഒരു കൂടി പറയാൻ ഞാൻ മാറ്റിയാണ്, അതുകൊണ്ടാണ് ആർ സി ത്രിബിൾ ബോണ്ട് എൻ പ്ലസ് ഒരു ഗ്രീനാഡ് റിയാജന്റ്, എം ജിക്ക് പോസിറ്റീവ് ആർ നെഗറ്റീവ്, ഇത് എന്തുകൊണ്ടായാലും നെഗറ്റീവ് ആണ് ആർ. അതുപോലെ ഇവിടെ കാർബൺ പോസിറ്റീവ് ആണ്, നൈട്രജൻ നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ നെഗറ്റീവ് വന്ന് പോസിറ്റീവിനെയും ഈ പോസിറ്റീവ് വന്ന് നെഗറ്റീവിനെയും അട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, എന്താണ് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ബാക്കിയെല്ലാം പഴയ പോലെ ആർ സി ആർ സി, ഈ ബോണ്ട് ബ്രേക്ക് ആയി. അപ്പൊ രണ്ട് ഡബിൾ ബോണ്ട് അത്രേ ഉള്ളൂ, ഡബിൾ ബോണ്ടിലൂടെ ആര് വരും, ഈ എൻ വരും. അപ്പം എൻ എന്ത് ചെയ്യും, നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ആയ എം ജി എസ് അട്രാക്ട് ചെയ്യും, അപ്പൊ എൻ എം ജി എക്സ് ആവും. കാർബൺ ബാലൻസ് ഇല്ലേ, ആ ബാലൻസിലൂടെ ആര് വരും, ഇതായി നെഗറ്റീവ് സാധനം കയറി വരും. അപ്പൊ എന്തായി, നമ്മുടെ കോമ്പൗണ്ട് ഇതുപോലെ ആയി. ഇനി ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്യണം.
ഓക്കെ ബാക്കിയുടെ സ്ഥലമില്ല. ഓക്കെ ഞാൻ നേരത്തെ കിട്ടിയ പ്രോഡക്റ്റ് ആണ് ഇവിടെ എഴുതിക്കുന്നത്, ആർ സി ഡബിൾ ബോണ്ട് എൻ എം ജി എക്സ് സിംഗിൾ ബോണ്ട് സി എസ് എസ് എച്ച് ഫൈ. ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്ത താണ്ട ഈ കോമ്പൗണ്ടില് ഇത് മൊത്തത്തിൽ ഇറങ്ങി പോയിട്ട് അവിടെ ഓക്സിജൻ ആഡ് ആവും, അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ആർ സി ഡബിൾ ബോണ്ട് ഒ താണ്ട മൊത്തത്തിൽ പോയിട്ട് അവിടെ ആര് വരും, ഓക്സിജൻ വരും. ഇവിടെ ബാക്കി കോമ്പൗണ്ട് സി എസ് എച്ച് ഫൈ. കുറച്ചുകൂടെ ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ എഴുതാം, ആർ സി ഡബിൾ ബോണ്ട് ഒ സിംഗിൾ ബോണ്ട് സി സിക്സ് എച്ച് ഫൈവ്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഈ ആറിന്റെ സ്ഥാനത്ത് സി എച്ച് ത്രീ എന്നോ സി എച്ച് ത്രീ സി എച്ച് ടു ലോങ് ചെയ്യണോ ഇഷ്ടമുള്ള ഉണ്ടാക്കാം. അപ്പൊ എന്താണോ സംഭവം ലാസ്റ്റ് അതുപോലെ എഴുതണം, അത്രേ ഉള്ളൂ. ഓക്കെ ഇതോടുകൂടി നമ്മള് ഫ്രം നൈട്രേറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി അടുത്ത് നോക്കാം ഫ്രം ബെൻസിൻ. ഓക്കെയാണേ. ഓക്കെ നമുക്ക് അടുത്ത ഫ്രം ബെൻസിൻ. ബെൻസിൽ നിന്ന് എങ്ങനെ എന്ത് പ്രിപ്പയർ ചെയ്യാം, ഹീറ്റ് ആൻഡ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ. നോക്കേ ബെൻസിൻ എടുക്ക, ആദ്യം ഒരു ബെൻസിൻ എടുത്തു. ഈ ബെൻസിനെ ഞാൻ ഒരു അസൈഡ് ക്ലോറൈഡ് ആർ സി ഡബിൾ ബോണ്ട് ഒ സിംഗിൾ ബോണ്ട് സി എൽ അസൈഡ് ക്ലോറൈഡ് റിയാക്ട് ചെയ്യണം ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞതാണ് ഈ പാഠത്തിലെ ബെൻസിൻ കണ്ട അപ്പോഴേ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് എഴുതിക്കോളെ, ഓർമ്മ ഉണ്ട? ഓക്കെ ക്ലാസ് ഫോളോ ചെയ്യ. അപ്പം ബെൻസിൻ കണ്ടപ്പോ എന്താ എഴുതിയ, അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. കീറ്റോന്റെ പ്രിപ്പറേഷനും ആൽഡിഹൈഡ് പ്രിപ്പറേഷനും ബെൻസിൻ എടുക്കുമെങ്കിൽ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് എടുക്കണം കേട്ടാ, ജസ്റ്റ് ഒരു ഓർത്തേക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. എന്ത് സംഭവിക്കാൻ അറിയാമോ, തന്റെ ക്ലോറിനില്ലേ ഈ ക്ലോറിൻ പോയിട്ട് താണ്ട അലുമിനിയം ക്ലോറൈഡിലെ റിയാക്ട് ചെയ്യും, അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്യും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും, എ എൽ സി എൽ ഫോർ ഉണ്ടാക്കും, എ എൽ സി എൽ ഫോർ മൈനസ് ഉണ്ടാക്കും. അപ്പൊ ഇവിടെ വാലൻസി ഇല്ലേ, ഈ ക്ലോറിൻ പോയില്ലേ, അപ്പൊ ഇവിടെ വാലൻസി ഇല്ലേ, ആ വാലൻസിയിൽ ആര് വരും, ആ വാലൻസ് നിർത്താനായിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ അപ്പുറത്ത് വരയ്ക്കാം, സ്ഥലമില്ല, മാറ്റി വരയ്ക്കാം. ഓക്കെ ഞാൻ പ്രോഡക്റ്റ് വരയ്ക്കണേ, ഞാൻ പറഞ്ഞ കണക്ക് നമ്മളെ ബെൻസിൻ അവിടെ തന്നെ വരും. ഓക്കെ എന്നിട്ട് താണ്ട നമ്മളെ സി എൽ പോയില്ലേ, ഇങ്ങനെ എഴുതുന്ന ആർ സി ഡബിൾ ബോണ്ട് ഒ സിംഗിൾ ബോണ്ട് സി എൽ ഇങ്ങനെയല്ലേ പോയത്. ഈ സി എൽ പോയിട്ട് താണ്ട ഈ വരയിലൊന്ന് ജോയിൻ ആവണേ. അപ്പൊ ആദ്യം ആര് വരും, ആദ്യം സി വരും, സി നമ്മുടെ രണ്ട് ഒ വരും, അതുകൊണ്ട് സി അപ്പുറത്ത് ആർ. ഈ ആർ എന്ന് പറയുന്നത് അരയിലോടെ ആവാം അല്ലെങ്കിൽ ആൽക്കയിൽ ആവാം കേട്ടോ, എന്തുകൊണ്ടാവാം ടെസ്റ്റിനകത്ത് എ ആർ ബാർ ആർ എന്ന് എഴുതിയിരിക്കണേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ കീറ്റോൺ ഉണ്ട്, സിഒ കീറ്റോൺ കിട്ടിയില്ലേ. ഈ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ കണ്ടിട്ട് ഓർമ്മയുണ്ട, ഓർമ്മ കാണും, പ്ലസ് വണ്ണിൽ പഠിച്ചതാ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ അപ്പൊ ഇതോടുകൂടി കീറ്റോന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. അഭിപ്രായങ്ങൾ മാത്രമാണ് എനിക്ക് കിട്ടുന്ന ആപ്പടെ ബോണസ് കേട്ടാ, ഒരു മോട്ടിവേഷൻ വീണ്ടും വീണ്ടും വീട് ചെയ്യാൻ. സോ മറക്കാതെ അഭിപ്രായം കമന്റ് ചെയ്യുക. താങ്ക് യു.